ഒരു രൂപ പോലും കൊടുക്കാതെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാട്ടാ നമ്മൾ ഇന്ന് വന്നേക്കണേ. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം തൃശ്ശൂർ തന്നെയാട്ടാ. അപ്പൊ ഇവിടേക്ക് വരോട്ടാ എല്ലാരും. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിക്കുന്നത് തൃശ്ശൂരിലാണ് നിക്കുന്നത്. ഫ്രീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തേടി 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 ലാസ്റ്റ് കിട്ടിയ ഒരു സ്ഥലമാണിത്. നമ്മുടെ ഈ സ്ഥലം എവിടെയാ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കാല ജംഗ്ഷനിൽ കണ്ട. ഇതാണ് കൊക്കാല ജംഗ്ഷൻ. ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വഴിയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ജംഗ്ഷനിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും, ഒരു രൂപ പോലും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു സംഭാവന മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ കട വരുന്നത്. ഇത് ബേസിക്കലി ഒരു ട്രസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും, രാത്രി വരെ ഭക്ഷണം ഉണ്ടാവും. ഒരു നേരത്തെ അന്നം പോലും കഴിക്കാനില്ലാത്ത ആൾക്കാർക്ക് ആട്ടാ ഈ കട തുടങ്ങിയേക്കണേ. അപ്പൊ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മുടെ മാനേജർ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ചേട്ടന്റെ പേര് സുജിത്. സുജിത്, സുജിത് ചേട്ടൻ, അപ്പൊ നമ്മള് തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി? മാർച്ച് തുടങ്ങിയത്. ഇത് ഇത് എന്താണ്, ട്രസ്റ്റ് ആണോ അതോ സാധാരണ ഒരു പേഴ്സണൽ വ്യക്തിയുടെ ആണോ ഈ സ്ഥാപനം? ഇത് ഫുഡിന് വേണ്ടിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ്. ഫുഡിന് ഇവിടെ നമുക്ക് എത്ര നാൾ, വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ നമുക്ക്? തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ റീസെന്റ് തൃശ്ശൂരും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെത്തിയപ്പോ 11 മണി ആയിട്ടുണ്ട്, ഏകദേശം 11-11.5 കാലമായിട്ടുണ്ട്. ഇവിടെ ഫുഡ് ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, അതേപോലെ സാമ്പാർ കാച്ചള പരിപാടികൾക്ക് നിക്കുന്നു കേട്ടാ. നമ്മുടെ വീട്ടിലുള്ള അമ്മമാരുണ്ടാക്കുന്ന അതേ ശൈലിയിൽ അതേ ടേസ്റ്റിൽ തന്നെയാട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഭക്ഷണം കാര്യങ്ങളും. നമ്മുടെ അമ്മമാര് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ സാമ്പാർ കാച്ചിട്ടാ ഏകദേശം ഇത് എത്ര ആൾക്കാർക്ക് ഉണ്ടാവും സാമ്പാർ കഴിക്കണം? തെക്കാറുണ്ട്. ഇത് ബാക്കി വരാറുണ്ട്? അപ്പൊ ഇന്നത്തേക്ക് മാത്രമായിട്ട്. അപ്പൊ ഇവിടെ ഏകദേശം ഒരു ദിവസം എത്ര ആള് വന്നു, എത്ര ചോറ് പോകുന്നുണ്ടോ ഇവിടെ ഏകദേശം? 40 കിലോ ആണ്. ഓക്കെ, ഇനി ഇത് രാത്രി വേറെ വയ്ക്കുമോ? വേറെ അതും ചെലവ് ഇല്ല. ഇനി ഒരെണ്ണം കൂടി ഇത് കഴിഞ്ഞിടൂല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് കറികൾ ഉണ്ടാവിടെ? സാമ്പാർ തോരൻ അച്ചാർ. അതെ, അതെന്ത് തോരൻ ഉണ്ടാവാ? മാറി മാറി. ആ, അതൊക്കെ ചേച്ചിമാർ തന്നെയാണ് അവിടെ ഉണ്ടാകുക. പയർന്ന് വെച്ചാ ഉണക്കപ്പയറാണോ അതോ പച്ചപ്പയർ? ഓക്കെ. കുടിക്കാൻ കരിങ്ങാലി വെള്ളം ഉണ്ടിട്ടാ നമുക്ക് അതോടുകൂടി തന്നെ. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാവൂല. ആ, എത്ര കിലോ ക്യാബേജ് എടുക്കുന്നുണ്ടോ ഒരു ദിവസം? 30 കിലോ. ആ, 15 കിലോ. ആ, ഒരു ദിവസം 15 കിലോ ആണ് വെക്കണം. അപ്പൊ നമ്മുടെ ക്യാബേജ് ഒക്കെ അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 15 കിലോ ക്യാബേജ് ആണ് എടുത്തേക്കണേ. ഇത് നമ്മുടെ രണ്ടാമത്തെ അരി, അതായത് സെറ്റ് ആക്കാനായിട്ടുണ്ട്. ആദ്യത്തെ കോരി വെച്ച് ഇത് രണ്ടാമത്തെ അരി. അതോടുകൂടി തന്നെ ക്യാബേജിനുള്ള കാര്യങ്ങളും സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തിരക്ക് ഏകദേശം 12:30 മുതലാട്ടോ ഫുള്ള് തിരക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്യാബേജിനുള്ള പ്രിപ്പറേഷൻ ആട്ടോ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉരുളി സ്റ്റാർട്ടാക്കി, നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് പരിപാടി തുടങ്ങണം കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈ 3 അമ്മമാര് തന്നെയാട്ടാ പ്രിപ്പറേഷനും കാര്യങ്ങളും. പിന്നെ കാലത്ത് 2 ചേട്ടന്മാര് വേറെ ഉണ്ടോ കേട്ടോ, അത് കാലത്തത്തെ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെയാണ് അവര് വരുന്നത്. പിന്നെ അവര് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഡ്യൂട്ടിയാണ് ബാക്കിയുള്ളത്. അപ്പൊ ക്യാബേജിന്റെ കാര്യങ്ങളും എല്ലാം കലവറയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പൊടികൾ ഇട്ട് തുടങ്ങി നമ്മളിനി. ഇനി ക്യാബേജ് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ആവിയിൽ വേവിച്ചെടുക്കാണ് നമ്മൾ ചെയ്യണ കേട്ടോ. അപ്പോ എല്ലാരോടും ഒന്നും കൂടെ പറയാണ്, ഇത് നമ്മളൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ടും പാവങ്ങൾ, അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് ഒരു നേരത്തെ അന്നം കൊടുക്കാനുള്ളൊരു ഹോട്ടലാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് മനസ്സറിഞ്ഞ് ഒരു സംഭാവന കൊടുക്കണം കേട്ടോ നമ്മള്. അല്ലെങ്കിൽ ഇവർക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഇനി സേവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട് നമ്മുടെ നാട്ടിൽ അറിയാലോ, ഒരുപാട് ആൾക്കാര് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ. അപ്പൊ അവർക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ടാട്ടാ നമ്മുടെ ഈ ട്രസ്റ്റ് വന്നേക്കുന്നെ. ഇവർക്ക് ഇവിടെ മാത്രല്ല 3 ഹോട്ടലുണ്ട്, അതായത് തൃശ്ശൂർ ഒരെണ്ണം, നമ്മുടെ പാലക്കാട് ഒരെണ്ണം, തിരുവനന്തപുരത്ത് ഒരെണ്ണം കേട്ടാ. ഈ 3 ഇടത്തും
ഒരുപാട് തിരക്ക് തന്നെയാണ് ഇപ്പൊ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഈ ട്രസ്റ്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലും സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഏകദേശം സമയം കേട്ടോ, സംഭവങ്ങളെല്ലാം പ്രിപ്പയർ ആയി. 12:11 ആയിട്ടാ പുറത്തൊക്കെ ആൾക്കാർ ഇതേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഏകദേശം 12:30 കൂടിയിട്ടാ ഫുഡൊക്കെ ഫുള്ളാവുള്ളൂ. പണി കഴിഞ്ഞിട്ടേ, ഇപ്പൊ നമ്മുടെ കാബേജിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, അത് പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കട്ട. അപ്പൊ നമുക്ക് ടേബിളിലേക്ക് ഇപ്പൊ എല്ലാം ചേച്ചിമാര് വിളമ്പി വെച്ചേക്കാട്ട. അപ്പൊ ആൾക്കാര് കേറി തുടങ്ങി, തിരക്കായി തുടങ്ങി. ഇനി വരി നിന്നിട്ടൊക്കെ നമുക്ക് കാണാട്ട, പുറത്ത് വരി നിൽക്കണൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഹോട്ടലിന്റെ ഒരു സ്പെഷ്യാലിറ്റി, 1 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടാ. നമുക്ക് ഇവിടുത്തെ ഫണ്ടും കാര്യങ്ങളും അപ്പൊ എങ്ങനെയാണ് സോഴ്സ് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ട് സംഭാവന എന്താണ്? താഴെ ഒരു ബോക്സ് ഞാൻ കണ്ടായിരുന്നു, അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇട്ടിട്ട് പോകുന്ന ഒരു സംഭാവന ബോക്സ് ആണ്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം ഓടിക്കുന്നത്. അപ്പൊ എല്ലാരും മനസ്സിലാക്കുക, അപ്പൊ നമ്മുടെ ഈ സ്ഥാപനം താഴെ കണ്ടായിരുന്നല്ലോ, ഈ തിരക്ക് ഇത്രയും തിരക്കുള്ള സ്ഥാപനം ഓടുന്നത് നമ്മളിൽ ഓരോരുത്തരും കൊടുക്കുന്ന ചെറിയ ചെറിയ സംഭാവന കൊണ്ടാണ്. ഇവര് മറ്റുള്ളവർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണം അല്ല ചേട്ടാ, അത് ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ദിവസം എത്ര കിലോ നമ്മൾ അരി ഇടുന്നുണ്ട്? ഇവിടെ 40 കിലോ ചോറായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാമ്പാർ നമ്മൾ എത്ര നേരത്തേക്കാണ് എങ്ങനെയാണ് വെക്കണത്? അങ്ങനെ ഫുള്ളായിട്ടാണ് വെക്കണത്? ഒരു ദിവസത്തേക്ക് മൊത്തം വെക്കും? വെക്കും. തട്ടെ, നമ്മളിവിടെ ഫുഡൊക്കെ വെക്കുന്ന അന്നാന്നത്തെ ഫുഡും കാര്യങ്ങളാണോ എല്ലാം അന്നാന്ന് തന്നെ സെറ്റ് ചെയ്യുന്നതാണോ എന്നൊന്ന് പറഞ്ഞുതരാമോ? ഇതന്ന അന്നാന്നേക്ക് മാത്രം തന്നെയായിട്ട്, അതായത് രാവിലെ സാമ്പാർ റൈസും സാമ്പാറ് തോമരൻ അച്ചാറ് ഇത് അന്നാന്നേക്ക് തന്നെ. അത് അവസാനിപ്പിച്ചിട്ടാണോ നമ്മള് പോകാതെ പിറ്റേ ദിവസത്തേക്ക് ബാക്കി ഉണ്ടാവും? ഒന്നും വെക്കുന്നില്ല, ഇല്ല, എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ പോവാറുള്ളത് കിച്ചൺ ക്ലോസ് ചെയ്യുന്നത്? ഓക്കെ. പിന്നെ ഇതിന്റെ ടൈം ഷെഡ്യൂൾ, നമ്മൾ ഈ ഹോട്ടൽ എപ്പോഴാണ് തുറക്കുന്നത്? രാവിലെ 8 മുതൽ 10:30 വരെ. 10:30 വരെ ആ സമയത്ത് എന്താണ് പ്രഭാത ഭക്ഷണം? പ്രഭാത ഭക്ഷണം എന്താണ് ഉണ്ടാവുക? അപ്പൊ ഇഡ്ലി സാമ്പാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എല്ലാ ദിവസവും മാറി മാറിക്കൊണ്ടിരിക്കും? അതോ മാറിക്കൊണ്ടിരിക്കും. ഇനി ഉച്ചക്ക് എന്തൊക്കെയാണ് വരുന്നത്? സാമ്പാറ്, ഒരു പേരി, ചോറ്, ചോറ്, അച്ചാർ. ഇനി ഉച്ചക്കത്തെ ടൈം ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ്? എപ്പോഴാണ് ഭക്ഷണം കിട്ടുന്നത്? 12:00 മുതൽ 3:30 വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അടച്ചിടും? അത് കഴിഞ്ഞ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചിമാര് ഓ നിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് അടുത്തൊരു ഷെഡ്യൂൾ ഓപ്പൺ ആവുക? അത് കഴിഞ്ഞ 7 മുതൽ 10:30 വരെ. 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചോറ് തന്നെയാണോ അതോ വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്? ഈ ഉച്ചക്കത്തിന്റെ ചോറിന്റെ രണ്ടാമത്തെ ഒരു ട്രിപ്പ് വെച്ചിട്ട് കൊടുക്കും? ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസം എന്തെങ്കിലും വെറൈറ്റികൾ വരാറുണ്ടോ ഇവിടെ? ചെയ്യുന്നില്ലേ, നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരക്കായിട്ട ഹോട്ടലില് കണ്ടില്ലേ, ആൾക്കാരൊക്കെ കേറി ഫുൾ ആൾക്കാരായിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാട്ടാ, നല്ല ഫുഡാണ് ചേട്ടാ. ഇവിടത്തെ നമുക്ക് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതാണോ നമ്മുടെ കിച്ചൺ വരുന്നത്? ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെക്കുന്ന കിച്ചൺ. നമ്മുടെ ഓണറിന്റെ ഓണറാണോ ഇത് ചെയർമാനാണോ ഓപ്പറേറ്റ് ചെയ്യണേ? ചെയർമാനാണ്. ആളുടെ പേരെന്ന് പറയാമോ? നിയാവുദ്ദീൻ. ആള് എവിടെയാണ് ഇപ്പൊ നിലവില്? ഓക്കെ ഓക്കെ ഓക്കെ. ആള് മാത്രാണോ വേറെ എത്ര ആൾക്കാർ അടങ്ങുന്നുണ്ടെങ്കിൽ ട്രസ്റ്റില്? 8 പേരാണ് ട്രസ്റ്റില് ഓപ്പറേറ്റ് ചെയ്യുന്നത് അംഗങ്ങള്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം താഴെ കൊടുക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഇട്ട് കൊടുക്കാട്ടാ. നമ്മുടെ ചെയർമാന്റെ നമ്പറാണ്. നമ്മുടെ പാവപ്പെട്ട ഒരു നേരത്തെ ഫുഡ് പോലും അന്നം പോലും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കൈത്താങ്ങായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇതിനെ. അപ്പോ എല്ലാവരും സഹകരിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കാട്ടപ്പോ.